അമ്പരപ്പിക്കുന്ന ഒരു സംഭവ വികാസം കഴിഞ്ഞ മാസം ചൈനയിൽ നടന്നു. എന്തുകൊണ്ടാണ് ചൈന ഇത് ചെയ്യുന്നത്? എന്താണ് ചൈനയുടെ ഉദ്ദേശം? ഈ രാജ്യങ്ങളുമായി ഒരു നേരിട്ട യുദ്ധത്തിനാണോ ചൈന തയ്യാറെടുക്കുന്നത്? നമസ്കാരം. ലോകത്തിലെ ഭക്ഷ്യധാന്യങ്ങളുടെ സ്റ്റോക്കിൻ്റെ ഏതാണ്ട് 50% ഒരു രാജ്യം തന്നെ സംഭരിച്ച് പൂഴ്ത്തി വച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ രാജ്യത്തെ എന്ത് വിളിക്കും? പ്രത്യേകിച്ച് ഇപ്പോൾ കോവിഡ് പോലെ ഒരു വലിയ മഹാമാരിയിൽപ്പെട്ട് ലോകത്തിൻ്റെ ക്രമം തന്നെ തെറ്റിയിരിക്കുന്ന ഈ അവസ്ഥയിൽ ഏറ്റവും പിന്നോക്ക രാജ്യങ്ങൾ ഒന്നുകൂടി പിന്നോക്ക അവസ്ഥയിലേക്ക് പോയിട്ടുണ്ടെന്ന് നമുക്കറിയാം. ദരിദ്ര രാജ്യങ്ങൾ, പ്രത്യേകിച്ചും ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെയൊക്കെ രാജ്യങ്ങളുടെ അവസ്ഥ വളരെ ശോചനീയമാണ്. അങ്ങനെ ഒരു അവസ്ഥയിൽ വികസ്വര രാജ്യങ്ങളെന്ന് നമ്മൾ വിളിക്കുന്ന വികസനത്തിൻ്റെ പാതയിലുള്ള രാജ്യങ്ങൾക്ക് പോലും വലിയ പ്രശ്നങ്ങളുണ്ട്. എന്ന് മാത്രമല്ല, യൂറോപ്പിലെ നിരവധി രാജ്യങ്ങൾ, ആ രാജ്യങ്ങളൊക്കെ വികസിത രാജ്യങ്ങളെന്നാണ് പറയുന്നത്, ആ രാജ്യങ്ങളിലെ പോലും സാമ്പത്തിക ക്രമം തെറ്റിയിരിക്കുന്ന അവസ്ഥയിലാണ്. ഈ അവസ്ഥയിലാണ് ഒരു വലിയ രാജ്യം ലോകത്തിൻ്റെ മുഴുവൻ സമ്പത്തിൻ്റെ, ഭക്ഷ്യസമ്പത്തിൻ്റെ 50% പൂഴ്ത്തി വച്ചിരിക്കുന്നത്, സംഭരിച്ച് പൂഴ്ത്തി വച്ചിരിക്കുന്നത്. ആ രാജ്യത്തെക്കുറിച്ച് എന്തു പറയുന്നു എന്ന് നമ്മൾ മലയാളികളോട് ചോദിച്ചാൽ തീർച്ചയായിട്ടും അത് ഏറ്റവും വലിയ മനുഷ്യത്വരഹിതമായ, മനുഷ്യകുലത്തിന് അപമാനകരമായ ഒരു പ്രവൃത്തിയാണ് ആ രാജ്യം ചെയ്യുന്നതെന്ന് പറയും. മുതലാളിത്ത വ്യവസ്ഥിതിയുടെ ഏറ്റവും ദുഷിച്ച പ്രതീകമായി നമ്മൾ ആ രാജ്യത്തെ വിശേഷിപ്പിക്കുകയും ചെയ്യും. പക്ഷേ അവിടെ ഒന്ന് നിർത്തേണ്ടി വരും. കാരണം ആ രാജ്യം ഏതാണ് എന്ന ചോദ്യത്തിന് ഉത്തരം കേൾക്കുമ്പോൾ ഈ പറഞ്ഞ ആൾക്കാരിൽ ഏതാണ്ട് 90% മിണ്ടാട്ടമില്ലാതാകും. കാരണം അത് മലയാളികളുടെ സ്വന്തം മധുര മനോജ്ഞ ചൈനയാണ്. ചൈനയാണ് ലോകത്തോട് ഈ വലിയ പാതകം ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി കോവിഡ് മഹാമാരി പൊട്ടിപ്പുറപ്പെടുന്നതിന് മുൻപ് ചൈന തുടങ്ങിയതാണ് ഈ സംഭരിക്കൽ. ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിന്ന്, വിവിധ ഭൂഖണ്ഡങ്ങളിൽ നിന്ന്, യൂറോപ്യൻ മാർക്കറ്റിൽ നിന്ന് ഒക്കെ ചൈന ഇങ്ങനെ ഭക്ഷ്യധാന്യങ്ങൾ സംഭരിച്ച് കൂട്ടുകയാണ്. ഇതിൽ ഗോതമ്പുണ്ട്, ചോളമുണ്ട്, സോയാബീനുണ്ട്, ഭക്ഷ്യ എണ്ണയുണ്ട്, പാചകത്തിന് ഉപയോഗിക്കുന്ന എണ്ണയുണ്ട്. അങ്ങനെ ഇത്തരം അവശ്യ വസ്തുക്കളുടെ ഒരു വലിയ സംഭരണമാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ചൈന നടത്തിയിരിക്കുന്നത്. ഇത് ലോകത്തിൻ്റെ തന്നെ ക്രമം തെറ്റിച്ചിട്ടുണ്ട്, വ്യാപാരത്തിൻ്റെ ക്രമം തെറ്റിച്ചിട്ടുണ്ട് എന്നാണ് വിദഗ്ധർ പറയുന്നത്. ലോക വിപണിയിൽ തന്നെ ഇത്തരം ഭക്ഷ്യധാന്യങ്ങളുടെ വില വർദ്ധിക്കാനും വ്യാപാരത്തിൻ്റേതായ ഒരു ക്രമമുണ്ട്, ഒരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റത്തെ തകർക്കാനുമൊക്കെ ഇത് കാരണമായിട്ടുണ്ട്. പക്ഷേ ചൈനയെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു പ്രശ്നവുമല്ല. കാരണം ചൈന ഇത്തരം ഒരു വിഷയത്തിലും ലോക ക്രമത്തിന് അനുകൂലമായി നിൽക്കുകയോ അന്താരാഷ്ട്ര നിയമങ്ങളുടെ മര്യാദ പാലിക്കുകയോ ചെയ്യാറില്ല. പ്രത്യേകിച്ച് മീൻപിടുത്തം പോലെയുള്ള വിഷയങ്ങളിൽ അന്താരാഷ്ട്ര മര്യാദകളുടെ നഗ്നമായ ലംഘനമാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ചൈന ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നു മാത്രമല്ല, മറ്റ് രാജ്യങ്ങളുടെ അതിർത്തി മാന്തുക തുടങ്ങിയ മറ്റു വിഷയങ്ങൾ വേറൊരു വശത്തും നിൽക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ചൈനയുടെ ഭാഗത്തു നിന്ന് തീർച്ചയായിട്ടും മര്യാദയോടുകൂടിയുള്ള ഒരു പെരുമാറ്റം ഈ വിഷയത്തിലും ആർക്കും പ്രതീക്ഷിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ ചൈന മുന്നോട്ട് തന്നെ പോവുകയാണ് ലോകരാഷ്ട്രങ്ങളുടെ പ്രതിഷേധങ്ങൾ ഒന്നും തന്നെ വകവെക്കാതെ. ഇന്ന് ഇപ്പോൾ ഈ വർഷം അവസാനിക്കുമ്പോൾ ചൈനയുടെ കയ്യിലുള്ളത് ലോക ഭക്ഷ്യധാന്യങ്ങളുടെ സംഭരണത്തിൻ്റെ, അല്ലെങ്കിൽ ഭക്ഷ്യധാന്യങ്ങളുടെ 50% കൂടുതൽ, ലോകത്തിലെ ജനസംഖ്യയുടെ 20% മാത്രം വരുന്ന ചൈനക്കാരുടെ കയ്യിലാണ്. ഇതാണ് ചൈന ലോകത്തോട് ചെയ്യുന്നത്. ഇത് ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ മാത്രമാണോ? അല്ല എന്നാണ് ഉത്തരം. ഇപ്പോൾ വിദഗ്ധർ പറയുന്നത് മറ്റ് ചില വസ്തുക്കളും, ചില അവശ്യ വസ്തുക്കളും ചൈന ഇതുപോലെ വൻതോതിൽ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്, സംഭരിച്ചിട്ടുണ്ട് എന്നാണ്. അതിൽ ഒന്നാണ് സ്റ്റീൽ. സ്റ്റീലിനെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൽ കിട്ടാവുന്ന എല്ലാ മാർക്കറ്റിൽ നിന്നും വൻതോതിൽ ചൈന സ്റ്റീൽ സംഭരിച്ചിരിക്കുന്നു എന്നാണ് അറിയുന്നത്. പക്ഷേ സ്റ്റീലിനേക്കാൾ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊന്നുണ്ട്. കൊബാൾട്ട് എന്ന് പറയുന്ന ഒരു ലോഹമാണ് അത്. അത് നല്ല തിളക്കമുള്ള, വളരെ കടുപ്പമേറിയ ഒരു ലോഹമായിട്ടാണ് കൊബാൾട്ട് അറിയപ്പെടുന്നത്.
ഈ കൊബാൾട്ട് ഉപയോഗിക്കുന്ന എന്തിനാണ്? കാന്തങ്ങൾ ഉണ്ടാക്കാനാണ് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ അതിലും കൂടുതൽ വൈദ്യുത വാഹനങ്ങളുടെ ബാറ്ററി ഉണ്ടാക്കാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു ലോഹമാണ് ഇത് എന്ന് വിദഗ്ധർ പറയുന്നു. അപ്പോൾ ചൈനയുടെ ഈ ലക്ഷ്യം എന്താണ് എന്നുള്ളത് ഏതാണ്ട് നമുക്ക് ഊഹിക്കാൻ പറ്റും. ഭാവിയിലെ മാർക്കറ്റിൽ, ഇതുമായി ബന്ധപ്പെട്ട മാർക്കറ്റിൽ അതീശത്വം ഉണ്ടാക്കാൻ വേണ്ടി ലോകത്തിൻ്റെ ക്രമം തന്നെ തെറ്റിച്ചുകൊണ്ട് വൻതോതിൽ ചൈന ഈ കാര്യങ്ങൾ സംഭരിക്കുകയാണ്. അപ്പോൾ ഭക്ഷ്യധാന്യങ്ങൾ സംഭരിക്കുന്നു, ഇതുപോലെയുള്ള വസ്തുക്കൾ ചൈന സംഭരിച്ചു കൂടുന്നു. ഇത് ഒട്ടും നാച്ചുറൽ അല്ല എന്ന് പറയും. സാധാരണ എല്ലാ രാജ്യങ്ങളിലും ഇത്തരം നിക്ഷേപങ്ങളും സംഭരണവും ഒക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ലോകത്തിൻ്റെ മുഴുവൻ സംഭരണത്തിൻ്റെ 50% ഒരു രാജ്യം മാത്രം കൈവശം വെക്കുകയും പൂഴ്ത്തി വെക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതത്ര നാച്ചുറലായ ഒരു പ്രക്രിയയല്ല. അതുകൊണ്ട് തന്നെ ചോദ്യം ഉയരുന്നത്, എന്തുകൊണ്ടാണ് ചൈന ഇത് ചെയ്യുന്നത്? എന്താണ് ചൈനയുടെ ഉദ്ദേശം? കമ്മ്യൂണിസ്റ്റ് ചൈനയാണ്. അഭിപ്രായ സ്വാതന്ത്ര്യം എന്നുള്ളത് കേട്ടുകേഴ്വി പോലും ഇല്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് ചൈനയിലെ ജനങ്ങൾ എന്തായാലും ചൈനീസ് സർക്കാരിനോട് ഈ ചോദ്യം ചോദിക്കാൻ യാതൊരു സാധ്യതയുമില്ല. പക്ഷേ ലോകത്തിനെങ്കിലും ചോദിക്കാം. ലോകം ചോദിക്കുന്നുമില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും അമ്പരപ്പിക്കുന്ന. ലോക നേതാക്കന്മാർ അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻസ് പോലെയുള്ള, ഐക്യരാഷ്ട്രസഭ പോലെയുള്ള അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾ, ഈ സംഘടനകളൊക്കെ ചൈനയോട് ഈ ചോദ്യം ചോദിക്കേണ്ടതാണ്. പക്ഷേ വേണ്ടത്ര രീതിയിൽ ചൈനയോട് ആ ചോദ്യം ചോദിക്കാൻ ഈ സംഘടനകൾ ആരും ഇപ്പോൾ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു അമ്പരപ്പിക്കുന്ന ഒരു സംഭവവികാസം കഴിഞ്ഞ മാസം ചൈനയിൽ നടന്നു. അത് 1st November ചൈനയുടെ വ്യവസായ വകുപ്പ് പുറത്തിറക്കിയ ഒരു സർക്കുലറാണ്. ആ സർക്കുലറിൽ ചൈനീസ് വ്യവസായ വകുപ്പ് ജനങ്ങളോടും വ്യാപാരികളോടും ആവശ്യപ്പെട്ടത്, നിങ്ങൾ ആവശ്യത്തിനുള്ള ഭക്ഷ്യവസ്തുക്കൾ സംഭരിച്ചു വെക്കൂ എന്നാണ്. വ്യാപാരികളോട് കമ്മ്യൂണിസ്റ്റ് സർക്കാർ പറഞ്ഞത്, നിങ്ങൾ ആവശ്യത്തിന് സ്റ്റോക്ക് എടുത്തു വെക്കൂ, ജനങ്ങൾ ആവശ്യത്തിന് സംഭരിച്ച് അവരുടെ വീടുകളിൽ ഇത്തരം സാധനങ്ങൾ വെക്കട്ടെ എന്നാണ്. അതിനെ തുടർന്ന് ചൈനയിൽ ഉണ്ടായത് പാനിക് ബയിങ് എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയുന്ന ഒന്നാണ്. അതായത് ഭ്രാന്തമായ രീതിയിൽ ജനങ്ങൾ കടകളിലേക്ക് ഓടുകയും കടകളിൽ നീണ്ട ക്യൂകൾ ഉണ്ടാകുകയും കിട്ടാവുന്ന സാധനങ്ങൾ മുഴുവൻ ആൾക്കാർ കിട്ടാവുന്ന പൈസയ്ക്ക് മേടിച്ച് കൂട്ടുകയും വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ആർമി ബിസ്ക്കറ്റുകൾ, ന്യൂഡിൽസ്, റൈസ്, അരി, ഇതുപോലെ ഗോതമ്പ്, ഇതുപോലെയുള്ള അവശ്യവസ്തുക്കൾ ജനങ്ങൾ വൻതോതിൽ മേടിച്ചു കൂട്ടി വീടുകളിലേക്ക് കൊണ്ടുപോയി. ഓരോ മോളിൻ്റെ മുമ്പിലും ഓരോ കടകളുടെ മുമ്പിലും നീണ്ട ക്യൂ ആയിരുന്നു ചൈനയിൽ. വളരെ ചൈനീസ് സമൂഹത്തിൽ തന്നെ വലിയ ഒരു അസ്ഥിരത ഉണ്ടാക്കാൻ ഇടയായി ആ ഒരു ഉത്തരവ്. ആ ഉത്തരവിന് ശേഷം പിന്നീട് ചൈനീസ് വ്യവസായ വകുപ്പ് പുറത്തു വന്നിട്ട് പറഞ്ഞു, അവരുടെ പുതിയ ഉത്തരവിൽ അല്ലെങ്കിൽ പുതിയ അറിയിപ്പിൽ അവർ പറഞ്ഞത്, വേറെ പ്രശ്നമൊന്നുമില്ല, വിൻ്റർ വരികയാണ്, വേറെ ലോക്ക്ഡൗൺ വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഇത് പറഞ്ഞു എന്നേ ഉള്ളൂ എന്നാണ് അവർ പിന്നീട് വിശദീകരിച്ചത്. പക്ഷേ അപ്പോഴും ആ വിശദീകരണത്തിൽ അത്ര തൃപ്തി ജനങ്ങൾക്കോ അല്ലെങ്കിൽ ലോകത്തിനോ ഉണ്ടായില്ല. കാരണം ആദ്യത്തെ കോവിഡ് മഹാമാരി പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ആദ്യം ലോക്ക്ഡൗണിലേക്ക് പോയ രാജ്യം ചൈനയാണ്. അന്നുപോലും ചൈനീസ് സർക്കാർ ജനങ്ങളോട് ഇതുപോലെ ഭക്ഷ്യധാന്യങ്ങൾ സംഭരിച്ചു വെക്കാൻ പറഞ്ഞില്ല. 2020 പറഞ്ഞില്ല, 2021 ഇതുവരെയും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ കോവിഡിൽ നിന്ന് ലോകം കരകയറുന്ന ഈ അവസ്ഥയിൽ എന്താണ് പെട്ടെന്ന് ഭക്ഷ്യധാന്യങ്ങൾ സംഭരിച്ചു വെക്കാൻ ചൈന ജനങ്ങളോട് പറയുന്നത്, വ്യാപാരികളോട് പറയുന്നത്? ലോകത്ത് എമ്പാടും നിന്നും ചൈന ഇത്തരം ഭക്ഷ്യധാന്യങ്ങളുടെ വലിയ ഒരു സമ്പത്ത്, വലിയ ഒരു പൂഴ്ത്തിവെപ്പ് സ്വന്തം രാജ്യത്ത് നടത്തുന്നത്. ഈ ചോദ്യങ്ങളെല്ലാം ഒരുമിച്ച് ചേർത്ത് വായിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം ഒരു പക്ഷേ നമ്മളുടെ മുമ്പിൽ വ്യക്തമായി വരും. ചൈന അടുത്ത വർഷം 2022 എന്തോ ഒരു വലിയ സംഭവത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിനുള്ള ഉത്തരം. അതൊരു പക്ഷേ ഒരു യുദ്ധമാകാം, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ വുഹാൻ വൈറസാണ് പിന്നീട് കൊറോണ വൈറസ് എന്ന പേരിൽ എല്ലായിടത്തും അറിയപ്പെട്ടത്, അത് ചൈനീസ് വൈറസാണ്. ഒരു പക്ഷേ അതുപോലെ മറ്റൊരു രോഗത്തിൻ്റെ പൊട്ടിപ്പുറപ്പെടൽ അതിനുള്ള സാധ്യതയാണോ? അതോ ചൈന ഇപ്പോൾ തന്നെ മിക്കവാറും നിരവധി രാജ്യങ്ങളുമായി ചൈനയ്ക്ക് അതിർത്തി തർക്കമുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് രാജ്യങ്ങൾ, ഒന്ന് തൈവാനാണ്, മറ്റൊന്ന് ഭാരതമാണ്. ഈ രാജ്യങ്ങളുമായി ഒരു നേരിട്ട യുദ്ധത്തിനാണോ ചൈന തയ്യാറെടുക്കുന്നത്? ഒരു പക്ഷേ അതൊരു ലോകമഹായുദ്ധമായി മാറിയാൽ ആ യുദ്ധത്തെ നേരിടാനുള്ള തയ്യാറെടുപ്പാണോ
ചൈന, കമ്മ്യൂണിസ്റ്റ് ചൈന ഇപ്പോൾ നടത്തുന്നത്? ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ഒരു പക്ഷേ ഇനി ഏതാനും മാസങ്ങൾ കൂടി നമ്മൾ കാത്തിരിക്കേണ്ടി വരും. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, നേരത്തെ പറഞ്ഞതുപോലെ അന്താരാഷ്ട്ര മര്യാദകൾ പാലിക്കാത്ത, സ്വാർത്ഥതയും അതേപോലെ രഹസ്യ സ്വഭാവവും മാത്രം പുലർത്തുന്ന ചൈന പോലെ ഒരു രാജ്യം ലോകത്തിന് തന്നെ ഭീഷണിയാണ്. ആ ഭീഷണിയുടെ ഭാരവുമായിട്ടാണ് ലോകം 2022 സമാധാനം ഉണ്ടാകട്ടെ എന്നുള്ള ആശയോടെ മുന്നോട്ട് പോകുന്നത്. ഇതിനെല്ലാം എതിരായിട്ട് ഒരു ലോകത്തിലെ ഒരു വൻ ശക്തി പ്രവർത്തിക്കുന്നു എന്നുള്ള ആശങ്ക അപ്പോഴും ബാക്കിയാകുകയാണ്. നമസ്കാരം.